മധ്യവയസ്സിലെത്തിയവരിൽ മാത്രമാണ് പണ്ട് അമിതവണ്ണം കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കൊച്ചുകുട്ടികളിലും ചെറുപ്പക്കാരിൽ പോലും അമിതവണ്ണം സാധാരണമായിരിക്കുന്നു. ഒപ്പം തന്നെ പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന പ്രമേഹവും കൊളസ്ട്രോളും പ്രഷറും വൃക്ക കരൾ രോഗങ്ങളുമൊക്കെ ചെറുപ്പക്കാരിലേക്കും വ്യാപിക്കുകയാണ്. അമിതവണ്ണം അഥവാ ദുർമേധസ് കൂടി വരുന്നതാണ് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള അടിസ്ഥാന കാരണം. അമിതവണ്ണം തുടക്കത്തിലേ കണ്ടുപിടിച്ച് തടയുക എന്നതാണ് പ്രമേഹം, ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ രക്ഷിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അമിതവണ്ണം ഇല്ലെങ്കിൽ പോലും കുടവയറുണ്ടെങ്കിൽ അതിനർത്ഥം ദുർമേധസ് ഉണ്ടെന്നാണ്. ദുർമേധസ് അഥവാ അമിത കൊഴുപ്പ് പ്രതിരോധ ശേഷിയിലും ഹോർമോണുകളുടെ പ്രവർത്തനത്തിലും ഉണ്ടാക്കുന്ന അസന്തുലാവസ്ഥയിൽ നിന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ തുടക്കം. അമിതവണ്ണവും ദുർമേധസ്സും കുറയ്ക്കാനായാൽ പ്രമേഹവും പ്രഷറും വന്ധ്യതയും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാനാകും. അമിതവണ്ണവും ദുർമേധസ്സും കുറയ്ക്കാനായി ശാസ്ത്രീയ അടിത്തറയോടുകൂടിയുള്ള എളുപ്പമാർഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 35 വർഷത്തെ അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും അപകൃതങ്ങളുടെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കുകയാണിതിൽ. ഇനി പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അമിതവണ്ണത്തിൽ നിന്നും ദുർമേധസ്സിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും അകാല മരണത്തിൽ നിന്നും സ്വയം രക്ഷിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കാനും നമുക്കാവും. ഒന്നാമതായി ദുർമേധസ്സോ അമിതവണ്ണമോ ഉണ്ടോ എന്നറിയുകയാണ് വേണ്ടത്. ദുർമേധസ് ഉണ്ടോ എന്നറിയാൻ വയറിലേക്ക് നോക്കിയാൽ മതി. കുടവയറുണ്ടെങ്കിൽ അതിനർത്ഥം ദുർമേധസ് ഉണ്ടെന്നാണ്. BMI 22 എത്തുമ്പോൾ തന്നെ മലയാളികൾ കുടവയറ് വന്നു തുടങ്ങും. കായികാധ്വാനം ഇല്ലാത്തവർ BMI 19 22 ഇടയ്ക്ക് നിർത്തുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. കായികാധ്വാനം ചെയ്യുന്നവരിൽ പേശികൾക്കും അസ്ഥിക്കും കൂടുതൽ വികാസമുള്ളതിനാൽ അവർക്ക് BMI 25 വരെ ആയാലും കുടവയറോ ദുർമേധസ്സോ ഉണ്ടാവില്ല. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ BMI 14-18 ഇടയിലും 12-16 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിൽ BMI 15-20 ഇടയിലായിരിക്കുന്നതുമാണ് ഉത്തമം. കായികാധ്വാനം ഇല്ലാത്തവരിൽ ഉത്തമമായ തൂക്കം എത്രയാണ് എന്നറിയാൻ വേറൊരെളുപ്പമാർഗം പൊക്കത്തിൽ നിന്നും 110 കുറച്ച് നോക്കിയാൽ മതി. അതേസമയം കായികാധ്വാനം ഉള്ളവരിൽ പൊക്കത്തിൽ നിന്നും 100 കുറയ്ക്കുക. അതായത് 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു വ്യക്തിക്ക് കായികാധ്വാനം ഉണ്ടെങ്കിൽ തൂക്കം 70 കിലോ വരെ ആകാം. അതേസമയം കായികാധ്വാനം ഇല്ല എങ്കിൽ തൂക്കം 60 കിലോയിൽ നിർത്തുകയാണ് ഉത്തമം. രണ്ടാമതായി തടിച്ച ശരീരമാണ് സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലക്ഷണമെന്ന ചിന്ത മാറ്റുക. കായികാധ്വാനം കൂടുതലും ഭക്ഷ്യവിഭവങ്ങൾ കുറവും ആയിരുന്നപ്പോൾ സമ്പന്നരുടെ ഇടയിൽ മാത്രമേ അമിതവണ്ണം ഉണ്ടായിരുന്നുള്ളൂ. കാലം മാറിയെങ്കിലും അമിതവണ്ണം സമ്പത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ നല്ലൊരു ശതമാനം ഈ വിഭാഗത്തിൽപ്പെടുന്നു എന്നത് വളരെ ഖേദകരമാണ്. ഉത്തമ ശരീരവും ആരോഗ്യമുള്ളവരെ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വണ്ണം വയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. അമിതവണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇത്തരം വികലമായ ചിന്താഗതിയാണ് പ്രധാന തടസ്സം. സൗന്ദര്യ മത്സരങ്ങളിലെ വിജയികൾക്കാർക്കും കുടവയറോ അമിതവണ്ണമോ ഇല്ല എന്ന സത്യം മറ്റുള്ളവരെ വണ്ണം വയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവർ ഓർമ്മിക്കുക. അമിതവണ്ണവും ദുർമേധസ്സുമാണ് സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കൾ. മക്കളുടെ അമിതവണ്ണത്തിന് പ്രധാന കാരണം മാതാപിതാക്കളുടെ തെറ്റായ ചിന്താഗതികളും തെറ്റായ ജീവിതശൈലിയുമാണ്. BMI 19-22 ഇടയിലുള്ളവരെ വീണ്ടും വണ്ണം വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ
നമ്മളുടെ പ്രിയപ്പെട്ടവരെ നാം അറിയാതെ തന്നെ പ്രമേഹവും പക്ഷാഹാതവും ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള രോഗങ്ങളിലേക്കും അകാല മരണത്തിലേക്കും തള്ളിവിടുകയാണ് എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണം. മൂന്നാമതായി, അമിതവണ്ണക്കാരിലെ ഒരു പ്രധാന പ്രശ്നം ഭക്ഷണത്തോടുള്ള അമിത ആസക്തി അഥവാ അഡിക്ഷനാണ്. ഓരോരുത്തർക്കും ഓരോതരം ഭക്ഷണത്തോടാവും അമിതമായ താല്പര്യം. ഇത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. മധുരവും ഉപ്പും രാസവസ്തുക്കളും അമിതമായി ചേർത്ത് രുചികരമാക്കിയ ഫാസ്റ്റ് ഫുഡും ബിസ്ക്കറ്റും ഫ്രൈസും സ്വീറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും കുറഞ്ഞ വിലയ്ക്ക് എവിടെയും കിട്ടും. ഇത്തരം ഭക്ഷണത്തിൽ പോഷകങ്ങൾ കുറവും ഊർജവും വിഷാംശവും കൂടുതലുമായിരിക്കും. അതേസമയം രുചികരമായതിനാൽ വീണ്ടും കഴിക്കാനുള്ള താല്പര്യം കൂടി ആസക്തിയായി മാറുന്നു. പുകയിലയോടും മദ്യത്തോടും ഉണ്ടാകുന്ന ആസക്തി പോലെ തന്നെ ചില ഭക്ഷണത്തിനോടും ആസക്തി അഥവാ അഡിക്ഷൻ ഉണ്ടാകുന്നത് സാധാരണമാണ്. പഞ്ചസാര, അന്നജം, കൊഴുപ്പ് എന്നിവയോടും മധുരം, ഉപ്പ്, പുളി, ചവർപ്പ്, കയ്പ്പ് എന്നീ അടിസ്ഥാന രുചികളുടെ പ്രത്യേക മിശ്രിതങ്ങളോടുമുള്ള ആസക്തിയാണ് അമിതവണ്ണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം. ശരീരത്തിലടിയുന്ന കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ഈ ആസക്തിയും കൂടി വരും. മദ്യത്തിനോടും പുകയില ഉൽപ്പന്നങ്ങളോടും ഉണ്ടാകുന്ന അഡിക്ഷൻ പോലെ തന്നെ അപകടകാരിയാണ് ഭക്ഷണത്തിനോടുള്ള അഡിക്ഷനും. നാലാമതായി, അമിതവണ്ണവും ദുർമേധസ്സും നേരത്തെ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാനും മാറ്റാനും സാധിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നതാണ്. ക്യാൻസറും ഹൃദയാഘാതവും ഒക്കെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സയെടുക്കാൻ നാം ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും പരാജയപ്പെടുകയാണ്. ഇത്തരം രോഗങ്ങളൊന്നും പെട്ടെന്നുണ്ടാകുന്നവയല്ല, മറിച്ച് തെറ്റായ ജീവിതശൈലി വർഷങ്ങളോളം തുടരുമ്പോഴാണ് ഇത്തരം രോഗങ്ങളുടെ തുടക്കം. മിക്കവരിലും ദുർമേധസ്സും അമിതവണ്ണവുമാണ് ഹൃദ്രോഗം, ക്യാൻസർ, പ്രമേഹം, വൃക്കകരൾ രോഗങ്ങൾ, സന്ധിവേദന തുടങ്ങി ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം. അമിതവണ്ണത്തിലേക്ക് എത്തുന്നതിന് വർഷങ്ങൾ എടുക്കാറുണ്ട്. സാവധാനം ഉണ്ടാകുന്ന ഈ വ്യതിയാനവുമായി ശരീരം പൊരുത്തപ്പെട്ടു പോകുന്നതിനാൽ മിക്കവരിലും തുടക്കത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാറില്ല. രക്തത്തിലെ ഉയർന്ന ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഹോർമോൺ വ്യതിയാനങ്ങളോ രക്തക്കുഴലിൽ ബ്ലോക്കോ ക്യാൻസറോ ഒക്കെയായി പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ഓരോ പ്രശ്നത്തിനും ഒന്നോ ചിലപ്പോൾ മൂന്നും നാലും മരുന്നുകൾ വരെ കഴിച്ചോ ഓപ്പറേഷൻ ചെയ്തോ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പകരം അതിന് കാരണമായ അമിതവണ്ണവും ദുർമേധസ്സുമാണ് ചികിത്സിച്ച് മാറ്റേണ്ടത്. 5-10 kilo തൂക്കം കുറച്ചാൽ മാറ്റാവുന്ന രോഗങ്ങളാണ് മിക്കതും. അങ്ങനെ മരുന്നുകളുടെയും ശസ്ത്രക്രിയകളുടെയും ആവശ്യകത കുറയ്ക്കുക മാത്രമല്ല, ചികിത്സാ ചെലവ് കുറയ്ക്കാനും മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനും ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കാനും നമുക്കാവും. ഈ തിരിച്ചറിവ് ഉണ്ടാകുക എന്നതാണ് പ്രധാനം. ഈ തിരിച്ചറിവ് ഉണ്ടായാൽ അമിതവണ്ണം കുറയ്ക്കാനായി ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താനും വ്യായാമത്തിനായി സമയം കണ്ടെത്താനും ഒരു പ്രയാസവും ഉണ്ടാവില്ല. അഞ്ചാമതായി, വണ്ണം കുറയ്ക്കാൻ അവലംബിക്കേണ്ട ഭക്ഷണക്രമം എന്തെന്ന് നോക്കാം. അമിതവണ്ണമോ ദുർമേധസ്സോ ഉള്ളവർ ഭക്ഷണത്തിലെ അന്നജത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും അളവാണ് കുറയ്ക്കേണ്ടത്. പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പ് മാറ്റിയ മാംസം, ഫിഷ്, മുട്ടയുടെ വെള്ള, ഇലക്കറികൾ, ജലാംശം കൂടുതലുള്ള ഓറഞ്ച്, വെള്ളരി പോലെയുള്ള പച്ചക്കറികൾ, പഴങ്ങൾ ഇവ മിതമായ അളവിൽ കഴിക്കാം. വാഴപ്പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും കഴിവതും ഒഴിവാക്കുക. പാകം ചെയ്യുമ്പോൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. കനോല ഓയിൽ, നെയ്യ്, ഒലിവ് ഓയിൽ ഇതിലേതെങ്കിലും 1-5 to 10 ml വരെ മാത്രം ഒരു ദിവസം ഉപയോഗിക്കുക. മധുരമില്ലാത്ത കാപ്പിയും ചായയുമാകാം. മല്ലി, മുളക് തുടങ്ങിയ മസാലകളും ഉപയോഗിക്കാം. മധുരപലഹാരങ്ങൾ അരി, ഗോതമ്പ്, റാഗി, ഓട്സ് പോലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണം
പഞ്ചസാര, എണ്ണ ചേർത്ത വിഭവങ്ങൾ, കശുനണ്ടി, കപ്പലണ്ടി, ബദാം, തേങ്ങ തുടങ്ങിയ നട്സുകൾ ഇവ ഒഴിവാക്കണം. ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, സ്വീറ്റ്സ്, ഫ്രൈസ് തുടങ്ങിയ ബേക്കറി വിഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. വണ്ണം കുറയ്ക്കാനായി ശ്രമിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. കഴിവതും ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ വാങ്ങി വയ്ക്കാതിരിക്കുക. ആറാമത്തേത് വ്യായാമമാണ്. അമിതവണ്ണമുള്ളവർ കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ചെയ്യാവുന്ന വ്യായാമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നടക്കുക, ഓടുക, സ്കിപ്പിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്താൽ കാൽമുട്ടിനും ഉപ്പുറ്റിക്കും വേദനയും തേയ്മാനവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം വ്യായാമങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. സ്വിമ്മിംഗ്, സൈക്ലിംഗ്, പുള്ളപ്പ്, പുഷപ്പ് തുടങ്ങിയവയും റെസിസ്റ്റൻസ് എക്സസൈസും ആകാം. ഏഴാമത്തേതാണ് ഏറ്റവും പ്രധാനം. തൂക്കം കുറയാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന കമൻറ്റുകളും ഉപദേശങ്ങളും സമചിത്തതയോടെ നേരിടാൻ തയ്യാറെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. തൂക്കം കുറഞ്ഞു വരുമ്പോൾ 10% കുറവ് പേരെ നന്നായി വണ്ണം കുറഞ്ഞല്ലോ, എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കൂടുതൽ പേരും എന്തു പറ്റി, അസുഖം പിടിച്ചോ, ഒത്തിരി മെലിഞ്ഞുപോയി, ഇനിയും കുറയ്ക്കരുത്, ഭംഗി പോവും തുടങ്ങിയ ഉപദേശങ്ങളാണ് തരിക. സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കൾ അമിതവണ്ണവും കുടവയറുമാണെന്ന ശാസ്ത്രസത്യവും സൗന്ദര്യ മത്സരങ്ങളിൽ വിജയികളാകുന്ന ആർക്കും അമിതവണ്ണമോ കുടവയറോ ഇല്ല എന്ന യാഥാർത്ഥ്യവും അവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കാം. പലപ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അമിതവണ്ണവും ദുർമേധസ്സും ഉള്ളവരാകും. അവരെ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കാനായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ദുർമേധസ്സിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ നമുക്ക് സഹായിക്കാം. ഈ അറിവ് ആവശ്യമുള്ളവർക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. പ്രമേഹം, അമിതവണ്ണം, വന്ധ്യത, പ്രഷർ, അലർജി, ഗർഭകാല പ്രശ്നങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ശാസ്ത്രീയവും ആധികാരികവുമായ അറിവ് നേടാൻ സബ്സ്ക്രിപ്ഷൻ ബട്ടണും അലർട്ടും അമർത്തുക.